ദൈവത്തിന്റെ പ്രിയജനമേ, ഉയിർപ്പിന്റെ എല്ലാ മംഗളങ്ങളും ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന റെജി കൊട്ടാരത്തിൽ, അതുപോലെ കേരളത്തിലെ ക്രിസ്തീയ രംഗത്ത് അറിയപ്പെടുന്ന കീബോർഡിസ്റ്റും മ്യൂസിക് ഡയറക്ടറുമായ ഹോളി ട്രിച്ചൂർ, മറ്റൊന്ന് ഈശോയ്ക്കു വേണ്ടി തന്റെ കഴിവുകളെ സമർപ്പിച്ചുകൊണ്ട് അനേകം ക്രിസ്തീയ ഗാനങ്ങളിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തി മുന്നേറുന്ന മിഥുന മൈക്ക്, ഇവരോടൊപ്പം ഈ എളിയവനായ ഞാൻ. അത്യുന്നതങ്ങളിൽ ആകാശവീതിയിൽ സ്വർഗീയ ഗീതം മുഴങ്ങി അഗ്നി ചിറകുള്ള മാലാഘമാർ നിൽക്കി യേശുദേവൻ ഉയർത്തു. അന്തു ചിന്നതങ്ങളിൽ ആകാശവീതി സ്വർഗീയ ഗീതം മുഴങ്ങി അഗ്നി ചിറകുള്ള മാലാഘമാർ നിൽക്കെ യേശുദേവൻ ഉയർത്തു. വിശ്വസിക്കുന്നു ഞങ്ങൾ, നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഞങ്ങൾ, നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങൾ. ദൈവമേ, അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആശ്രയം മറ്റെവിടെയാണുള്ളത് ദൈവം? ഞങ്ങളുടെ സഹായം പർവ്വതങ്ങളിൽ നിന്ന് കടന്നു വരും. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ആയുധം ചെയ്യും. നിന്റെ സ്നേഹത്തിൻ മുന്തിരി തൊപ്പിൽ എന്നും ഉറങ്ങുന്നു ഞങ്ങൾ, നിന്റെ സ്നേഹത്തിൻ മുന്തിരി തൊപ്പിൽ എന്നും ഉറങ്ങുന്നു ഞങ്ങൾ, നിന്റെ രക്തത്തിൽ മഞ്ഞിൽ മർത്തിന്റെ പാപങ്ങളെല്ലാം പ്രപഞ്ചത്തിൻ
സ്വർഗീയ സംഗീതം നീ എന്നറിയും. ക്രിസ്തു നമ്മൾക്കായി ഉദ്ധാനം ചെയ്തു. അവൻ ഉദ്ധാനം ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, വീണ്ടും ഒരു ഉദ്ധാനത്തിന്റെ ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. മൂന്നാം ദിവസമാണ് ക്രിസ്തു പീഡാനുഭവത്തിന് ശേഷം ഉദ്ധാനം ചെയ്യുന്നത്. യോനാ പ്രവാചകൻ മൂന്ന് നാൾ മത്സ്യത്തിന്റെ ഉള്ളിലായിരുന്നു. മൂന്നാം നാൾ മത്സ്യം അവനെ പുറത്തേക്കി. അബ്രഹാം ഇസ്ഹാക്കിന്റെ ബലിയർപ്പണത്തിന് ശേഷം ഇസ്ഹാക്കിനെ വീണ്ടെടുക്കുന്നത് മൂന്നാം ദിവസമാണ്. അസ്വാഭാവികമായ ഒരു ഇരുട്ട് ഈജിപ്തിനെ വിഴുങ്ങിയതും മൂന്നാം ദിവസമാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ദൈവം ത്രിത്വൈക ദൈവമാണ്. ദൈവത്തിനൊരു ലവലേശം പോലും കളവില്ല. അവൻ നേർമയേറിയതാണ്, നിർമ്മലമാണ്. അവന്റെ മുമ്പിൽ സകല മുട്ടും മടങ്ങിയേ മതിയാവുകയുള്ളൂ. നാല് സുവിശേഷങ്ങളും എടുത്തു പറയുന്നൊരു സംഭവമാണ് ക്രിസ്തുവിന്റെ ഉത്ഥാനം. യോഹന്നാൻ സ്ലീഹ പറയുന്നു, ശൂന്യമായ കല്ലറയെന്ന്. ലോകത്തിലെ മഹാരഥന്മാരുടെ ജീവിതം മുഴുവൻ ഒരു കല്ലറയിൽ അവസാനിക്കുമ്പോൾ ലോക ചരിത്രത്തിൽ ഒരുവൻ മാത്രം കല്ലറ ജീവിതത്തിന് തുടക്കമാകുന്നത് യേശുവിന്റേത് മാത്രമാണ്. ഒരു ശവകുടീരത്തിന് കാവൽ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ശവകുടീരത്തിലാണ് അത് തുടങ്ങിവെച്ചത്. കാഠിന്യമേറിയ ഉരുണ്ട കല്ലിനെ നോക്കി അവർ അവനെ മോഷിച്ചുകൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പടയാളികൾ പീലാത്തോസിന്റെ അടുത്തെത്തി. ജീവനില്ലാത്ത ശരീരത്തെ പേടിച്ചിട്ടുണ്ടെങ്കിൽ അതും യേശുവിന്റേതാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, പാപി എന്ന് മുദ്രകുത്തപ്പെട്ട മക്തല്ല മറിയത്തിനാണ് യേശു ക്രിസ്തു ആദ്യമായി തന്റെ മുഖം ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു കൊടുക്കുന്നത്. ചരിത്രമൊന്ന് സാക്ഷിയാക്കുന്നു, എത്ര കൊടിയ പാപിയാണെങ്കിലും ക്രിസ്തുവിനോടുള്ള സ്നേഹം അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ കാരണമാക്കുകയാണ്. മക്കല്ല മറിയത്തോടും കൂടെ വന്നവരോടും ദൂതൻ അരളി ചെയ്തു, നിങ്ങളെന്തിനാണ് ജീവിച്ചിരിക്കുന്നവനെ
മരിച്ചവരുടെ ഇടയില നശിക്കുന്നത് എന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലി, ഉദ്ധാനം വെറും ഒരു ഉദ്ധാനമല്ല, ഒരു ക്രിസ്ത്യാനിയുടെ ഒരു വിശ്വാസിയുടെ അടിസ്ഥാനമാണ് ഉദ്ധാനം. ഇന്ന് കണ്ണീരാകാം, ഇന്നല കൊഴിയുന്ന കാലമാകാം, ഇന്ന് വേദനയാകാം, ഇന്ന് നിനക്ക് നൊമ്പരമാകാം, പക്ഷെ വിശ്വസിക്കണം, മൂന്നാം ദിവസം ദൈവം തന്നെ ഉയർത്തുമെന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ജീവിതഗ്രന്ഥിയാണ് യേശു ക്രിസ്തു. കെട്ടുകഥയല്ല, ചരിത്രത്തിലൂടെ മാത്രം വന്ന ഒരു സംഭവവുമല്ല. ഇന്നും ജീവിക്കുന്നവനായി ഒരുവനുണ്ടെങ്കിൽ അത് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ഇസ്രായേലെ സ്തുതിച്ചേ മതിയാവുകയുള്ളൂ, സകല രാജാക്കന്മാരും അവരുടെ മുമ്പിൽ മുട്ടുകുത്തിയേ മതിയാവുകയുള്ളൂ. ഫിലിപ്പിയർ 2:9-11, അവന്റെ മുമ്പിൽ എല്ലാം മുട്ടും അടങ്ങും, എല്ലാം നാവും പാടും, യേശു മാത്രം കർത്തനെന്ന്. ഒന്ന് വിശ്വസിക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, ഒരു പ്രാവശ്യം വിശ്വസിക്കാം. ക്രിസ്തു എനിക്കായി ഉദ്ധാനം ചെയ്തു. റോമ 8:11, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തിയ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നുവെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. കാലത്തെ രണ്ടായി മാറ്റിയവൻ, ചരിത്രത്തിൽ നിർണായക ശക്തിയായി മാറിയവൻ, യേശുവിനെ, ക്രിസ്തുവിനെ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുവാൻ നോക്കിയവൻ, പൗലോസിന്റെ ജീവചരിത്രം അവന്റെ നാമത്തിന് മുന്നിൽ മാറിമറിഞ്ഞു. അല്ലയോ ദൈവ പൈതലേ, ഉദ്ധാനം വിശ്വാസത്തിന്റെ ശക്തിയാണ്, തിരുസഭയുടെ അടിസ്ഥാനമാണ്. ഇനിയവനുണ്ടാകില്ല, യൂതന്മാരുടെ രാജാവ് എന്നെഴുതി വെച്ചവൻ, കല്ലറയിലടക്കി റോമൻ സാമ്രാജ്യം മുദ്രയിട്ട അതേ രാജ്യത്ത് തന്റെ സഭയുടെ അടിസ്ഥാനം സ്ഥാപിച്ചുകൊണ്ട് യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു സത്യമാണ്, സ്തുതിച്ചേ മതിയാവുകയുള്ളൂ. നമുക്കൊന്നിയേർന്ന് ഈ സന്തോഷം പങ്കുവെക്കാം. അല്ലയോ ഇസ്രായേലേ, ദൈവത്തെ സ്തുതിക്കാം. കണ്ണീരുകൾ മാറ്റാം, സകല കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കുന്നവനാണ് നസ്രാനായ യേശു ക്രിസ്തു. ഇതാ ഇന്ന് നിന്റെ തൊട്ടടുത്ത്, നിന്റെ വേദനയില്, നിന്റെ രോഗത്തില്, മരണത്തിന്റെ കിടക്കയിൽ ദൈവത്തിന് നിന്നെ ഉദ്ധാനത്തിലേക്ക് നടത്തുവാനുള്ള ബോധത്തോടുകൂടി നമുക്കൊന്ന് ചേർന്നിങ്ങനെ പാടാം. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വളരെ സന്തോഷത്തോടെ നമുക്കൊന്നിയേറുന്നു, കൈകളടിച്ചു.
സ്തുതിക്കിടുക രാജാധിരാജൻ എഴുന്നള്ളുന്നു സ്തുതിക്കിടുക രാജാധിരാജൻ എഴുന്നള്ളുന്നു വിനീതനായ യേശുനാഥൻ നിന്നെ തേടി കണ്ണനിടുന്നു കരഘോഷമോടി സ്തുതിക്കിടുവിൻ ഹല്ലേലൂയ ഗീതി പാടിടുവിൻ ഹോസേയുവിൻ്റെ ശൈതനായവൻ ദാവീദിൻ പുത്രനേ വാഴ്ത്തുവിൻ ഇസ്രായേലേ സ്തുതിക്കിടുക രാജാധിരാജൻ എഴുന്നള്ളുന്നു എത്ര നല്ല ദിവസം നമ്മുടെ വിശ്വാസത്തിന്റെ കാതൽ നമ്മുടെ യേശുനാഥൻ വിജയശ്രീലാളിതനായി ഉയർത്തിയത് ഒരു സന്തോഷത്തിന്റെ സ്തുതിന് ചേർന്ന് നമുക്ക് പാടാം പാപിക്കും രോഗിക്കും സൗഖ്യവുമാ അന്ധനും ബധിരനും മോചനമാ തളർന്നു പോയ മനസ്സുകളിൽ പുതുധാനത്തിൽ ജീവന പാപിനെ മറിയത്തെ പോലെ നീ പാപങ്ങളേറ്റു ചൊല്ലിടുക ജീവൻ നിന്നെ ചൊല്ലിടും കണ്മണിയായി കാത്തിടും ഇസ്രായേലേ സ്തുതിക്കിടുക ദൈവത്തിന്റെ സമയമാണ് നന്മയേറിയ സമയം ചേർന്ന് പാടാം ജീവൻ പോലും നൽകിടും ഹൃദയങ്ങൾക്കു ശാന്തിയാ കരുണാമയൻ വന്നിടും ദേവോസിനെ പോലെ നീ ഈശോനാഥനെ ചേർന്നിടുകേ ിടുക രാജാധിരാജന്നിരുന്നു ഇസ്രായേലേക്കിടുക രാജാധിരാജന്നിരുന്നു വിനീതനായ യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിരുന്നു കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ക്രിസ്തുവിന്റെ ഉദ്വാനം നമ്മൾക്കൊരു വലിയ പ്രതീക്ഷയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകില്ല. സങ്കീർത്തനമൊന്നും ജെറമിയ 17 വചനത്തിൽ ആശ്രയിക്കുന്നവൻ, ക്രിസ്തുവിനെ നോക്കി നടക്കുന്നവൻ ആച്ചിതമ്പിൽ നട്ട മരം പോലെയാണ്. അവന്റെ ഇലകൾ എന്നും പച്ചയായിരിക്കും. അതിന്റെ ഫലങ്ങൾ എപ്പോഴും നമ്മൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു ചെറിയ കണ്ണുനീര്, ചെറിയ വേദന നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകളൊക്കെ വരുത്തിയിരിക്കാം. പക്ഷേ ഈ ഇല കൊഴിയുന്ന കാലത്തിനപ്പുറം
നന്മയേറിയൊരു കാലമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ കൊടുങ്കാറ്റിനപ്പുറം ഒരു കാറ്റിലൂടെ ജീവിതം മാറ്റുവാൻ കഴിയുന്നവനുണ്ടെന്ന് വിശ്വസിക്കാം. ഈ വേനലിനപ്പുറം തളിർത്തു പൊങ്ങുന്ന ദൈവാനുഗ്രഹമുള്ള ദിവസങ്ങളുണ്ടെന്ന് വിശ്വസിക്കാം. വിശ്വാസം ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമുക്കത് ഏറ്റെടുക്കാം. നിങ്ങളൊരു രോഗിയായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു വ്യക്തിയാകാം. യേശു ഉദ്ധാനം ചെയ്തു, വ്യക്തമാക്കുന്നത് ക്രിസ്തുവാണ് ജീവനും പുനരുദ്ധാനവുമെന്ന്. മിന്നി വിളങ്ങുന്ന വെള്ളി വെളിച്ചം പോലുള്ള വസ്തുവുമായി മാലാക വിളിച്ചു പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. ഒരു വലിയ ഭൂകമ്പം പോലെ കല്ലറയുടെ മുമ്പിലുള്ള കല്ല് ഉരുണ്ട് മാറിക്കഴിഞ്ഞു. ഇതേ ദൈവം തന്നെയാണ് ചീഞ്ഞളിഞ്ഞ ലാസറിനെ, നായിനിലെ വിധവയുടെ കുഞ്ഞിനെ കൈപിടിച്ചുയർത്തിയത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമുക്കൊന്ന് കാത്തിരിക്കാം, വിശ്വാസത്തിലൊന്ന് കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചില കല്ലറകൾ മിന്നി വിളങ്ങുന്ന ദൈവത്തിന്റെ കൃപകൾ കടന്നു വരുവാൻ, ചില സാമ്പത്തിക ബാധ്യതകളിൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാകുവാൻ, ചില ആത്മീയ പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ കരുത്ത് കടന്നു വരുവാൻ. വിശ്വസിക്ക്, വിശ്വസിക്ക്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, ഇന്നും വേദനിക്കുന്നവന്റെ നെഞ്ചിൽ യേശു ഉയർത്തെഴുന്നേൽക്കുവാൻ തയ്യാറാണ്. ക്യാൻസറിന്റെ നടുവിൽ അതിനെ മാറ്റുവാൻ ദൈവം തയ്യാറാണ്. രോഗിയായ മർത്യ, നിന്റെ രോഗത്തിനെ മാറ്റുവാൻ അവൻ തയ്യാറാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സകല മാലാകമാരോടൊപ്പം നമുക്ക് മിന്നി വിളങ്ങുന്ന കല്ലറയെ നോക്കി ഇങ്ങനെ പാടാം. അമേൻ. മഹിമയോടെ നാഥനുയിർക്കുന്നു. വിശ്വസിക്കാം. മുറിവുകളാം മൂടിയ മേനീതാ നിറവൂരും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയിർക്കുന്നു. മുറിവുകളാം മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. വിട്ടുകൊടുക്കിയൊന്ന് ഒന്ന് സമർപ്പിച്ച്, അല്ലയോ മകളെ മകനെ, ഒന്ന് വിട്ടുകൊടുത്ത് പരിപൂർണമായി എന്നിട്ട് ഇങ്ങനെ പാടാം. തിരുശിരത്തിൽ മുൾമുടിച്ചൂടിയവൻ സുരഭിലമാം പൂങ്കവിരമിയുന്നു. കണ്ണീരിൻ പുണ്യ നയനങ്ങൾ കനകം പൂങ്ങിവിളങ്ങുന്നു. തിരുശിരത്തിൽ മുൾമുടിച്ചൂടിയവൻ സുരഭിലമാം പൂങ്കവിരണിയുന്നു. ദൈവമേ നീരിൽ പുങ്ങിയ നയനങ്ങൾ യേശു നഗം പൂണി വിരങ്ങുന്നു. കണ്ണൊടിയിൽ കല്ലറമിന്നുന്നു. മഹിമയോടെ നാഥനുയർത്തുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. ഫെബ്രുവരി 1 പൂർവകാലഘട്ടങ്ങളിൽ
ദൈവം പ്രവാചകരിലൂടെ വിവിധ രീതികളിലും വിവിധ ഘട്ടങ്ങളിലും ദൈവം നമ്മളോട് സംസാരിച്ചു. എന്നാൽ ഇന്ന് തന്റെ പുത്രനാൽ അവൻ നമ്മളോട് സംസാരിക്കുന്നു. പുത്രന്റെ ജീവിതം കേവലം 33.5 വർഷം ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ ചുരുങ്ങിയതാകാം, പക്ഷെ വിശ്വസിക്കുക, ജീവിതത്തിന്റെ ഈ ലോകത്തിന്റെ സകല ആശയങ്ങളും ഇനി എന്താണ്, ഇനി എങ്ങനെയാണ് എന്നെല്ലാം കാര്യങ്ങൾ അതിൽ വിവരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ഈ ലോകത്തിലെ ഗ്രന്ഥങ്ങൾ മതിയാവുകയില്ല. കാരണം ക്രിസ്തു സത്യമായി ദൈവപുത്രനാണ്, അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം. ഉണ്ടാകട്ടെ എന്നൊറ്റ വാക്കിനാൽ സകലതും സൃഷ്ടിച്ചവൻ നിന്റെ തകർന്നടിഞ്ഞ മേഖലകളിൽ ഒരു സൃഷ്ടി നടത്തുവാൻ കരുത്തുള്ളൊരുവനേ ഈ ലോകത്തുള്ളൂ. അത് നസ്രാനായ യേശുവാണ്. കൽവരിയിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റിയവന്, ചീഞ്ഞളിഞ്ഞ ലാസറിനെ കൈപിടിച്ചുയർത്തിയവന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമുക്ക് ഒന്നിയേർന്ന് വിശ്വസിക്കാം, ഒന്നിയേർന്ന് ഏറ്റെടുക്കാം. നിന്റെ വേദനകള്, നിന്റെ രോഗങ്ങള്, നിന്റെ നിരാശകള് ദൈവത്തിന്റെ അടുത്തേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവിനെല്ലാം സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. ആരാധന ദൈവമേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ദൈവമേ ആരാധന, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. എല്ലാവർക്കും നമ്മുടെ കൈകൾ നീട്ടിക്കൊണ്ട് ഇങ്ങനെ തന്നെ ആരാധന സാഹചര്യങ്ങളിലും, ഏത് നിരാശയിലും, ഏത് മലമുകളിലും യേശു ദൈവമാണെന്ന് നമുക്ക് ഉദ്ഘോഷിക്കും. ദൈവമേ, ഞങ്ങൾ ഞങ്ങളുമേ വാഴും, ഞങ്ങളുമേ ആരാധിക്കും. എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ സകല മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിയേറുന്നു ഉത്ഥാനത്തിന്റെ സകല മംഗളങ്ങളും നേർന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അത്യുന്നതനിലിൽ ആകാശവീതിയിൽ സ്വർഗീയ ഗീതം മുഴങ്ങി അഗ്നി ചിറകുള്ള മാലാഘമാർനിൽക്കി യേശുദേവൻ ഉയർത്തൂ.